കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പോലീസിന്റെ അസാധാരണ നടപടി. വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കെ തുടർ അന്വേഷണത്തിന് പോലീസ് അപേക്ഷ നൽകി. കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവിയാണ് കോടതിയെ സമീപിച്ചത്. വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് മിഥുൻ സുധാകരനാണ് ചേരുന്നത്. മിഥുൻ, ഏത് സാഹചര്യത്തിലാണ് പോലീസ് ഈ തുടരന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി അപേക്ഷ നൽകിയിരിക്കുന്നത്? ഈ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് ഒരു അസാധാരണ നടപടിയുമായി പോലീസ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇപ്പോൾ പോലീസ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ തട്ടിക്കൊണ്ടുപോയ അന്ന് കാണാതായ 6 വയസ്സുകാരിയുടെ അച്ഛൻ ഒരു മാധ്യമത്തോട് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അന്ന് നിലവിൽ കേസിൽ 3 പ്രതികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. അവർ 2 പേരിപ്പോഴും റിമാൻഡിൽ, ഒരാൾ ജാമ്യത്തിലാണ്. അങ്ങനെ 3 പേരാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായത്. പക്ഷേ 4-ാമതൊരാൾ കൂടി ഉണ്ട് ഈ കേസിന് പിന്നിലെന്ന ഒരു തുറന്നു പറച്ചിലിന്റെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ഈ കുട്ടിയുടെ പിതാവ് ഒരു മാധ്യമത്തോട് ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊല്ലം ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ച് മേധാവി MM ജോസ് കോടതിയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഈ കോടതി നാളെ ഈ കേസ് പരിഗണിക്കും. അതിനുശേഷമായിരിക്കും തുടരന്വേഷണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. എന്തായാലും വളരെ അസാധാരണമായിട്ടുള്ള ഒരു നടപടി. 3 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ പിടിയിലായത്. 2023 നവംബറിലായിരുന്നു 6 വയസ്സുകാരിയെ പ്രതികൾ തട്ടിക്കൊണ്ടുപോയത്. ഒരു ദിവസം മുഴുവൻ ശക്തമായ രീതിയിൽ അന്വേഷണം നടന്നു. ഒരു ദിവസത്തിന് ശേഷമാണ് കൊല്ലം ആശ്രാമത്ത് 6 വയസ്സുകാരിയെ പ്രതികൾ ഉപേക്ഷിച്ചത്.